അച്ഛൻ നിൽക്കുന്നതിന്റെ അപ്പുറം എല്ലാ പേപ്പറും ഇതിനകത്തുണ്ട്. അച്ഛോ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുക. ആ വിട്ടോ, എന്നാ ശരി. ഓ ആയിക്കോട്ടെ. ശരി. അതെ, കൈക്കൂലിയുടെ ആളാ ഞാൻ. ആണി അടിച്ച് വെച്ചിരിക്കല്ലോ. ഞാൻ സുനിയപ്പനെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, ഈ പറമ്പിന്റെ അതിരി തിരിച്ച് നല്ല മതിലം കെട്ടിക്കും. സുനിയപ്പനാകുമ്പോ കുഴപ്പമില്ല, കല്ലും മണ്ണും ഒക്കെ അവനറിയാം. ഇത്തിരി താഴ്ത്തി ബലത്തി കെട്ടിക്കും, രണ്ടു ദിവസം നിന്ന് ചെയ്താ വെള്ളം കയറണ പറമ്പാ. ശരിയാ. ഒരു കാര്യം ചെയ്, നാളെ തന്നെ പണിയുടെ രീതിയിൽ പ്ലാൻ ചെയ്തു. എന്തിനാ വെച്ച് താമസിപ്പിക്കുന്നത്? എല്ലാം പറ, അടച്ചുറപ്പുള്ളത് എപ്പോഴും നല്ലതാ. ഇപ്പൊ പിന്നെ കള്ളന്റെ ശല്യം ഇല്ലല്ലോ. ആ തന്തയില്ലാത്തവന് ആരെങ്കിലും എവിടെയെങ്കിലും വെച്ച് പൂട്ടിക്കാണോ? എന്നാ പിന്നെ അങ്ങോട്ട് നിക്ക അല്ലയോ. മക്കളി സാറ് വന്നാട്ടെ. ഞാൻ അങ്ങോട്ട് വന്നേക്കാം, ഉറപ്പാ. ഓ ഓഫീസിലോട്ട് വരാം. ശരി സാർ, ഓക്കെ. ആ ജോയിയേ, അളക്കലൊക്കെ കഴിഞ്ഞോ? ആ ഇപ്പൊ കഴിഞ്ഞിട്ട് അവരങ്ങോട്ട് കയറ്റി വിട്ടുകൊണ്ട്. എന്നാ ജോയിയേ, അല്ല അടിപ്പം പ്ലോട്ടാണല്ലോ കുഞ്ഞുവച്ചാണ് വാങ്ങിച്ചു കൊടുത്തേ. അത് മേടിച്ച മൊത്തത്തിൽ അങ്ങ് വാങ്ങിച്ചുവിടാറ്. എന്തിനാ ഉറച്ച? നമുക്ക് 12 സെന്റ് മതി ജോയി. മതി മതി വെച്ചു. ചാത്തങ്കിരി പള്ളിയിലെ കൊടിയേറ്റല്ലേ, അവിടുന്ന് ഒരു വിളി ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോയിട്ട് വരും. ആ ചെല്ല് ചെല്ല്. നമുക്കിനി കൊടിയേറ്റ ഒരാഴ്ചയും കൂടി ഉള്ളൂ. അതിനും എന്തൊക്കെ പണിയുണ്ട് ജോയി? പിന്നല്ലാതെ പൊട്ടച്ചാ. അപ്പൊ ശരിയെന്നാ. ഞാനും മാറിയേക്കോ അച്ചു, ലിജോയുടെ അടുത്തൊന്ന് പോണം. അമാര് പിള്ളേർ ഉന്തും തള്ളൊക്കെ ഉണ്ടാക്കിട്ടെ, അവനൊന്ന് മാറി നിക്ക. 4-5 ദിവസമായി ഫോണെ വിളിക്കാൻ ഒക്കുകയല്ല. അച്ചോ ഞാന് അങ്ങോട്ട്. എന്താ സ്ഥലമേ? 4-5 ദിവസമായിട്ട് ബോബച്ചനെ കൊറേ തവണ വിളിച്ചായിരുന്നു, ഫോൺ സ്വിച്ച് ഓഫാ. ഇന്ന് ഈ സമയം വരെ ഞാൻ 10-40 തവണ വിളിച്ചു, കിട്ടുന്നില്ല. അവന്റെ ഫോൺ വല്ല കംപ്ലൈന്റ് ആയതായിരിക്കും. ഇല്ലച്ചോ, 4-5 ദിവസമായി വിളിച്ചിട്ട്. അന്ന് ഞാൻ അച്ഛനെ കണ്ടപ്പോ പറഞ്ഞില്ലായിരുന്നു ബോബച്ചൻ പോണ്ടിച്ചേരി പോണ കാര്യം. അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചിട്ടില്ല. അവൻ മില്ലി കാണും, വെറുതെ ആദ്യ കേട്ടണ്ട. മക്കളി, താൻ ആ മില്ലോട് ഫോൺ ചെയ്തിട്ടെ, ബോബച്ചനെ കൊടുക്കാൻ പറ. സാലമ്മ വിളിച്ചിട്ട് ഫോൺ സ്വിച്ച് ഓഫാണ്. എന്റെ പൊന്നെ സാലമ്മ, ഒന്ന് സമാധാനപ്പെട്, അയാളൊന്ന് വിളിക്കട്ടെ. അച്ഛോ, ഈ ബോബച്ചൻ വീട്ടിലേക്കാണെന്ന് പറഞ്ഞ് പോന്നിട്ട് 4-5 ദിവസം. കർത്താവേ, അടുത്ത മിസ്സിംഗ്. ആ സതീശൻ 5-6 തവണ മില്ലി എന്ന് വിളിച്ചു നോക്കി, കിട്ടണില്ല. പിന്നെ വേറൊരു കാര്യം, നമ്മുടെ ചോക്കൂട്ടിനെ കാണണില്ല. അവന്റെ കാര്യം വിട്. അല്ലച്ചോ, അവനെ ഫോൺ വിളിച്ചിട്ട് കിട്ടണില്ല. അവന്മാരിന് പഴയ പോലെ വല്ല ഉടായ്പും കാണിച്ചിട്ടുള്ളതാണെങ്കിലോ? അച്ഛോ, അവന്മാരുടായ്പ് കാണിച്ചിട്ടുള്ളത് തന്നെ. ഈ ജോക്കുട്ടനെ ഒരു തവണ മില്ലി ചെന്നായിരുന്നു, നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്ക. അച്ഛോ, ഈ ജോക്കുട്ടനുള്ളത് തന്നെ പേടി. താനും മെമ്പറും കൂടി അക്കര സ്റ്റേഷൻ വരെ ഒന്ന് പോ, ഒരു കംപ്ലൈന്റ് കൊടുക്ക. ഈ കോലൊക്കെ എവിടെ കുത്തിക്കേറ്റാനാണോ? ഉണ്മയാലും ചെയ്യട. നിന്റെ ഏത് അപ്പനോട് ചോദിച്ചിട്ട് പറയാം. അത് നീ എന്നാ പോലെ അങ്ങനെ ചെയ്യ്. കുഴി എന്തായാലും വെട്ടി വരുമ്പോ വൈകുന്നേരവും. ആ ആയിക്കോട്ടെ. രാവിലെ മഴക്കുള്ള കോള് കാണണ്ടാ, മഴ പെയ്ത് കഴിഞ്ഞാ സംഗതി കൊള്ളാവും. എടത് കാറ് മാത്രമേ ഉള്ളു, അത് അക്കരക്കുള്ള മഴയാ. നീ പോയി പാനം തോട്ടിയേ.
അവൻ തുടങ്ങി വെച്ച ഒരു പണിയും ഇതുവരെ മുഴുവിപ്പിച്ചിട്ടില്ല. എന്നാ അവന്റെ വീട്ടിൽ കയറി ഞങ്ങൾ കുമ്പസരിപ്പിക്കും. ഞാൻ വിളിച്ചപേക്ഷിച്ച നാളിൽ അവിടെ നിന്ന് എനിക്ക് ഉത്തരമരുളി. അവിടെ നിന്ന് എന്റെ ആത്മാവിൽ ധൈര്യം പകർന്ന് ശക്തിപ്പെടുത്തി. അങ്ങ് എന്നിൽ ദീപം കൊളുത്തുന്നു. എന്റെ ദൈവമായ കർത്താവ് എന്റെ അന്ധകാരം അകറ്റുന്നു. പറഞ്ഞു ചോദിച്ചേട്ടാ. അച്ചു പണി പാളിയിട്ടാ. നമ്മുടെ പറമ്പില് മതിലിന് കുഴിയെടുത്തപ്പോ ദേവര് ചവം കുഴിച്ചിട്ടേക്കണു. ആള് കൂടിയോ? മെമ്പർ വിളിച്ചിരുന്നു. അവരുതേ വന്നോണ്ടിരിക്കണേനു. പിന്നെ ചേട്ടാ ഫോൺ വെച്ചോ, ഞാൻ പോരാ. എന്നാ സാറെ സംഭവം? കുഴപ്പമാണ്. ആരാൻ തിരിച്ചറിഞ്ഞു? ഒരാഴ്ച ആയിട്ടുണ്ടാവും, പഴകിയിട്ടുണ്ട്. പക്ഷേ പയ്യന്റെ പോക്കറ്റിൽ നിന്ന് പേഴ്സും ഐഡി കാർഡും കിട്ടിയിട്ടുണ്ട്. ആ ബോഡി കണ്ടപ്പുണ്ടായ ആൾക്കാരൊക്കെ നോട്ട് ചെയ്ത് കിട്ടും. വലതേ കയ്യിലെ ആറ് വിരലുണ്ടായിരുന്നു, അത് തിരിച്ചറിയുകയും ചെയ്തു. അഞ്ചെട്ട് കുത്തുണ്ടായിരുന്നു, കുത്തി കത്തി കുഴിന്ന് കിട്ടിട്ടുണ്ട്. ഇനി ആര് എന്തിന്? അത് മാത്രം അറിഞ്ഞാ മതി. എന്തായാലും നിങ്ങളുടെ ആരും നടക്കട്ടെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാ മതി. ശരി. ഞാൻ അത്ര ബൈ ചെയ്യുന്നപ്പോഴാന്നേ സംഭവം അറിഞ്ഞു. ഞാൻ ആൾത്താരുടെ മുമ്പിൽ നിൽക്കുന്ന സമയത്ത് അറിഞ്ഞത്. കൊടി കയറാൻ ഇനി രണ്ടു ദിവസമേ ഉള്ളൂ ടച്ചാ. അതൊന്നും കൊഴപ്പൂലടാ ജോയി, കൊടിയേറ്റത്തിന് മുമ്പുള്ള പണിയൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടാ അത് വിട നീ. ഇന്ന് വൈകിട്ട് കൊടിയേറ്റും. അടുത്ത മഴക്കുമ്പ് ജോയി നിന്നെ ഞാൻ കുരിശേ കേട്ടു. ഇത് ഫാദർ വിൻസെന്റ് കൊമ്പനെ പറഞ്ഞായിട്ടോ, മട്ടാഞ്ചേരിക്കാരും കൊമ്പം വിൻസെന്റ് പറഞ്ഞായിട്ടോ, എങ്ങനെ വേണം എടുത്തോ നീ? ഈ 12 സെന്റിലെ മതിൽ പണി അച്ഛൻ ജോയിക്കിട്ട് വെച്ചൊരു ചെക്കാന്ന് ജോയിക്കറിയത്തില്ല. പിന്നെ ഈ ഫാദർ വിൻസെന്റ് കൊമ്പന കുഴി മതില്ലായിരിക്കും, പക്ഷെ കൊമ്പൻ വിൻസെന്റ് കുഴിയല്ല കുളം വരെ തോണ്ടുവെന്നും ജോയിക്കറിയാം. അതുകൊണ്ട് അച്ഛൻ ഇതൊന്നുണ്ട്.
ആരെങ്കിലും കണ്ടാ ഞാൻ വിടും. ഇതെല്ലാം കൂടി എന്റെ തലയിലോ ചതിക്കല്ലേ നീ. ജോയിക്ക് ജോയുടെ തലി കൊണ്ട് അച്ചു. നിന്റെ തലവരാൻ വേണ്ടി നീ എന്നെ കൊണ്ടേ പെടുത്തല്ലേ ജോയ്. ഇത്തവണ കൊടിയേറ്റുന്നത് അച്ഛനാണെങ്കിൽ മുന്നിൽ നിന്ന് കൈയടിക്കാൻ ഈ ജോയി ഉണ്ടാവും. അപ്പൊ ശരി ജോ, ഈശും ശരി സുധീകരിക്കണേ. എടാ നമ്മളാരും ചെന്നില്ല, ഒരു പരിപാടി നടക്കില്ല കേട്ടോ. പോസ്റ്റ്മോർട്ടം വേഗം നടത്താൻ എന്തെങ്കിലും നോക്കണം. സംഭവം സി ബി ഐക്ക് വിടണം. ഒരു അമ്പൂരുണ്ടാവും.